നമസ്കാരം. സ്പോർട്സ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കൊല്ലം ഏരൂരിൽ ക്ഷേത്രം പൂജാരിയും കുടുംബത്തെ മൂവർ സംഘം വീട്ടിൽ കയറി ആക്രമിച്ചു. ഞങ്ങള് ഫാമിലി ആയിട്ട് താമസിക്കാം, അവരുമായിട്ട് ബന്ധം ഒന്നും ഇല്ല. ഹലോ 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 ചേട്ടാ, ഇവിടെ പെട്ടെന്നൊന്ന് വന്നേ, ആരെങ്കിലും ഒന്ന് വന്നേ. മര്യാദയ്ക്ക് നിങ്ങളോട് പറഞ്ഞു നമ്മക്കളല്ല വീഴ്ച, വീഴ്ച ഒന്നുമില്ല. അല്ല വീഴ്ച വിളിച്ചിട്ടുണ്ട്, നമ്മള് സ്വാറിയാല്ലേ. സോറി പിടിച്ചു തള്ളുന്നു, കുടുവാള എടുക്കുന്നു, എനിക്ക് ആരെങ്കിലും അറിയാന്ന് കുറിച്ച് പിടിച്ചു തള്ളുന്ന കാര്യം. ചേട്ടൊന്നും ഇവിടെ ഇരിക്കുന്നോണ്ട, അല്ലെങ്കിൽ ഇത് മൊത്തം പെടാൻ പറ്റിയ ഇറങ്ങി ക്ഷേത്രം പൂജാരിയെയും കുടുംബത്തെയും മൂവർ സംഘം വീട് കയറി ആക്രമിച്ചു. ഒരാൾ പോലീസ് പിടിയിൽ. ഏരൂർ നെടിയറ ശ്രീ മഹാവിഷ്ണു ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ രൂപേഷ് പോറ്റിയെയും ഗർഭിണിയായ ഭാര്യയെയും അംഗമരുഭിതനായ ഭാര്യ സഹോദരനെയുമാണ് മദ്യപിച്ചെത്തിയ മൂവർ സംഘം രാത്രിയിൽ വീട് കയറി ആക്രമിച്ചത്. അക്രമത്തിൽ പ്രധാനിയായ നെടിയറ സ്വദേശി അനൂപിനെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം പകൽ നെടിയറ ജംഗ്ഷനിൽ വെച്ചുണ്ടായ തർക്കത്തിലുൾപ്പെട്ടയാളെ അന്വേഷിച്ചെത്തിയതായിരുന്നു അക്രമി സംഘം. എന്നാൽ അയാളുടെ വീടല്ലെന്ന് പറഞ്ഞിട്ടും അക്രമി സംഘം പുറത്തു പോകാൻ കൂട്ടാക്കാതെ പോറ്റിയെയും കുടുംബത്തെയും ആക്രമിക്കുകയായിരുന്നു. ഏറൂർ പോലീസ് സ്ഥലത്തെത്തിയതിനെ തുടർന്ന് അക്രമികൾ ഓടി രക്ഷപ്പെട്ടു. പോലീസിൽ പരാതി നൽകുകയാണെങ്കിൽ പോറ്റിയും കുടുംബത്തെയും വധിക്കുമെന്ന് ഭീഷണിയും മുഴക്കി. കുടുംബസമേതം എല്ലാവരും കൂടി ഹാളിലിരുന്ന ടൈമിലാണ് കടയിലെ അപ്പുറത്തെ ആളെ തിരക്കി, കടയിലെ ആളെ തിരക്കി മൂന്ന് പേര് വന്നത്. വന്ന് അപ്പുറത്തെ ആളെ തിരക്കിയ ഞങ്ങൾ അതിനുള്ള മറുപടി പറയുകയും ചെയ്തു. ഇവിടെ ഇവിടെയല്ല, അപ്പുറത്താണ്, ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് അതിനകത്ത് അനൂപെന്ന് പറഞ്ഞ ഒരാൾ കയറി അവരെ ആ കടയിലുള്ള ആൾ കയറി മുറിയിലും അടുക്കള ഭാഗത്തും നോക്കുകയും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ ഹൗസ് ഓണറിനെ അമ്പല സെക്രട്ടറിനെയും വിളിച്ചോണ്ടിരുന്ന അമ്പലത്തിലെ ആളെയും വിളിച്ചോണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കൈക്ക് കയറി പിടിക്കുകയും ഞാൻ ആ കൈ വിടാനായിട്ട് പറഞ്ഞതിൻ്റെ ഇതിലനുസരിച്ചാണ് അയാൾ എന്നെ തള്ളി ബെഡേയിലോട്ട് ഇടുകയും ചെയ്തത്. ഇത് കണ്ടിരുന്ന എൻ്റെ അംഗവൈകല്യമുള്ള ആങ്ങള
അത് ആ ദൃശ്യം മൊബൈലിൽ എടുത്തതിന് അവനെയും ചീത്ത പറയുക അവനെ അടിക്കാനായി അടിക്കുകയും ചെയ്തത്. ഇത് ഈ അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ അനിയനെയും അവർ അടിക്കുക കാരണത്ത് അടിക്കുകയും ചെയ്തു. ഇവർ മൂന്ന് പേരും കൂടി, അച്ഛനും ഭർത്താവും അനിയനും കൂടിയാണ് ആ ഈ മൂന്ന് പേരും കൂടി നിന്ന് ഞങ്ങൾ തള്ളി പുറത്തോട്ട് ആക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് രണ്ടാമത് നിന്ന ഒരു ആള് ഞങ്ങളെ കൊല്ലുവെന്നും എൻ്റെ ഭർത്താവിനെ നാളത്തെ സൂര്യോദയം കാണിക്കത്തില്ലെന്നും എൻ്റെ അംഗവൈകല്യമുള്ള അനിയനെ സൂര്യോദയം കാണിക്കത്തില്ലെന്നും ഞങ്ങളുടെ നേരെ വധഭീഷണി മുഴക്കിയത്. കുറേ നേരം നിന്നും അവരുമായിട്ട് യുദ്ധം വെച്ചതിന് ശേഷമാണ് ഒന്ന് അവരൊന്ന് പുറത്തോട്ട് അവരെ ഒന്ന് തള്ളി എൻ്റെ അച്ഛനും ഭർത്താവും ആങ്ങളെയും തള്ളിയൊന്ന് മാറ്റിയത്. ഭർത്താവിൻ്റെ ആങ്ങളയുമായിട്ട് ഒന്ന് തള്ളി മാറ്റിയത്. പുറത്ത് പോലീസ് വന്നതിന് ശേഷവും പോലീസിൻ്റെ ഫ്രണ്ടിൽ വെച്ചും അവർ ഞങ്ങൾക്കെതിരെ കൊല്ലുമെന്നും ഞങ്ങളെ നാളത്തെ സൂര്യോദയം കാണിക്കത്തില്ലെന്നും ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു ഇത് കണ്ട് ആ നടപടി കണ്ടിട്ട് പോലും പോലീസുകാരൊന്നും മിണ്ടാതിരിക്കുകയോ ആ ഒന്നും മിണ്ടാതിരിയെന്ന് പോലും അവരോടൊന്നും പറഞ്ഞത് പോലുമില്ല. ഞങ്ങളോടാണ് പോലീസ് പറഞ്ഞത് നിങ്ങൾ 7 മണിക്ക് മുന്നേ കഥ കടക്കണമായിരുന്നു. എന്നോട് പറഞ്ഞത് ഒരു വെള്ളമടിച്ച ഒരാൾ വന്ന് സ്ത്രീയോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് പ്രതികരിക്കരുത്, നമ്മൾ അവരെ ഒന്നും പറയരുത്, അവർ പറയുന്നത് കേട്ട് നിൽക്കാനാണ് എന്നോട് ആ പോലീസുകാരൻ പറഞ്ഞൊരു കാര്യം. അതാണ് തൊട്ടടുത്തുള്ള കടയിലുള്ള ആളെ അന്വേഷിച്ചാണ് അവർ ആ മൂന്നംഗ സംഘം വന്നത്. അപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വീട്ടിൽ പരിശോധിക്കണമെന്ന് അവർ അതിക്രമിച്ച് കയറുകയും എൻ്റെ ഗർഭിണിയായ ഭാര്യയെ തള്ളി മാറ്റുകയും അത് മൊബൈൽ പകർത്തിയ എൻ്റെ അളിയനെ അവർ കയ്യേറ്റം ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഞങ്ങളവരെ പുറത്തേക്കാക്കിയത്. വികലാംഗനായ അളിയനെയാണ് അവർ കയ്യേറ്റം ചെയ്തത്. നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അധികാരികൾ അറിയുന്നതിനും വധഭീഷണി മുഴക്കുകയും ചെയ്തു അവർ പോരെ അംഗപരിമിതനായി ഞാൻ ഈ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തിയെടുത്ത് ഞങ്ങളുടെ ചേച്ചിയെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ അത് നേരെ എൻ്റെ നേരെ വന്ന് എന്നെ ആക്രമിക്കുകയും ഞാനിരുന്ന കട്ടിലിട്ട് ചവിട്ടുകയും ചെയ്യുമായിരുന്നു. ഞങ്ങൾ പോലീസിൽ പരാതിപ്പെട്ട് പോലീസ് വന്ന സമയത്തും ഈ അക്രമികൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടും പോലീസുകാർ അവരെ ഒരു താക്കീത് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ 7 വയസ്സുള്ള ഒരു കൊച്ചാണുള്ളത്. അന്നത്തെ ദിവസം ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. അവൻ പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രം തുറക്കേണ്ടതാണ്, മറ്റ് ജോലി പോലെ പോകാതിരിക്കാൻ പറ്റില്ല. ക്ഷേത്രം തുറക്കാൻ അവൻ്റെ അച്ഛനെ വിടുന്നില്ല, കാരണം പേടിയാണ്. അവൻ്റെ മുമ്പിൽ വെച്ചാണ് പറഞ്ഞത് പോലീസിൽ പരാതിപ്പെടുകയാണെങ്കിൽ കത്തിക്ക് കുത്തുവെന്നാണ് അവർ പറയുന്നത്. നിങ്ങളല്ലേ ഗുണ്ടാസം കാണിക്കുന്നത്? പോലീസ് എങ്ങനെ വീട്ടിൽ കയറി സ്ഥലം പോലീസ് ഇല്ലെങ്കിൽ ആറാം വരിയിൽ പിച്ചാത്ത് കയറി കഴിഞ്ഞ ഒറ്റ കേസ് അക്രമത്തിലെ പ്രതികളെ പിടികൂടാൻ വൈകുന്നു ആരോപിച്ച് പുനലൂർ DYSP പോറ്റിയും കുടുംബവും പരാതി നൽകുകയായിരുന്നു. തുടർന്നാണ് പ്രതികളിൽ പ്രധാനിയായിട്ടുള്ള നെടിയറ സ്വദേശി അനൂപിനെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. മറ്റുള്ള പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് ഏരൂർ പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ഏരൂർ.